മാർക്കസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, മാർക്കസിനെ നമ്മൾ ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഡോഗാണ്. ഒരു 66 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള, ഒരു 55 കിലോ വെയിറ്റുള്ള കറക്റ്റ് ഡോഗാണ്. അത്രയും വർക്കിംഗ് എബിലിറ്റി ഉള്ള ഡോഗാണ് മാർക്കസ്. പിന്നെ മാർക്കസിൻ്റെ പാരൻസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, മാർക്കസിൻ്റെ ഫാദർ വന്നിട്ട് 2015ലും 2019ലും IFR വേൾഡ് ചാമ്പ്യൻ ആണ്. മദർ വന്നിട്ട് ഹീര ആണ് മദറിൻ്റെ പേര്. അതും 2016 IFR വേൾഡ് ചാമ്പ്യൻ ആണ്. ഇത് രണ്ടും പിന്നെ ഇതിനെ പെഡിഗ്രിയിൽ കിടക്കുന്നത് ആസ്റ്ററിൻ്റെയും ഇംബ്രേറ്ററിൻ്റെ ഒക്കെ ലൈനാണ് കിടക്കുന്നത്. അതും വേൾഡ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ അത്രയും വേൾഡ് ചാമ്പ്യന്മാരുടെ ലൈനുള്ള നല്ല പെഡിഗ്രി ആയിട്ടുള്ള ഡോഗാണ് മാർക്കസ്. പിന്നെ മാർക്കസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, മാർക്കസിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ, ശരിക്കും റോഡ് വെല്ലറിൻ്റെ പക്ക ക്യാരക്ടറായിട്ടുള്ളൊരു ഡോഗാണ് മാർക്കസ്. എല്ലാവരും ഫ്രണ്ട്ലി ആണെങ്കിൽ തന്നെ അത്രയും പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യാനും എല്ലാവരും ഒരു ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഡോഗാണ്. എന്നാൽ പവർഫുള്ളാണ് ഡോഗ്. പെട്ടെന്ന് അങ്ങനെ ഓടിച്ച് കയറി ആർക്കും കയറി പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. അത്രയും പ്രൊട്ടക്റ്റാണ് നായ. അവൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ വീടും ആൾക്കാരെയൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോഗാണ്. പെർഫെക്റ്റ് ഡോഗിനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൽ കുറേ അന്വേഷിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വഴിയാണ് ഇങ്ങനൊരു ഡോഗിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് കോങ് വേൾഡ് ചാമ്പ്യൻ അടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോങ്ങിനെ കുട്ടിയുണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടപ്പോൾ ഒഫ്കോഴ്സ് നമുക്ക് ഇവിടെ കാണുന്നേക്കാളും കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ ആയിട്ട് നമുക്ക് തോന്നി. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിലേക്ക് ഒരു നായനെ, അതുകൊണ്ടാണ് മാർക്കസിനെ നമ്മൾ എടുത്തത്. മാർക്കസിനെ കുറിച്ച് മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ, ഒഫ്കോഴ്സ് നമുക്ക് ബാംഗ്ലൂർ വെസ്റ്റേൺ ഷോ കിട്ടിയതാണ് നമുക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ വെസ്റ്റേൺ ഷോ കിട്ടാന്ന് പറഞ്ഞാൽ, അതിന് വലുത് നമുക്ക് വേറൊരു അംഗീകാരം കിട്ടാനില്ല. നമുക്ക് വേറെ IFR ഡോഗ് ഷോ വേൾഡ് ചാമ്പ്യൻ കിട്ടിയ ഒരു പവറാണ് നമുക്ക് അന്നുണ്ടായത്. നമ്മളോട് ഇപ്പോൾ ഈ ജഡ്ജ് ക്രൊയേഷ്യ എന്ന് വന്നിട്ടുള്ള ജഡ്ജാണ് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നിട്ടുള്ള. അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക്. അവിടുത്തെ ഷോയ്ക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജഡ്ജിമാരെയായാലും പേഴ്സണൽ അഭിപ്രായം നമുക്ക് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ല ഡോഗ് സൂപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജിമാരെ നമ്മൾ വിളിക്കാറുണ്ട്. ആ ജഡ്ജിമാരെ വിളിക്കാറുണ്ട്, പല ബ്രീഡർമാരെ നമ്മൾ വിളിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇതുവരെയായിട്ട് ഒരു 26 ഫീമെയിൽസിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പല നല്ല കെനലിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വന്ന് ക്രോസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പപ്പീസ് നിൽക്കുന്നുണ്ട്. പപ്പീസ് എന്ന് വെച്ചാൽ അവർ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. അടുത്ത ഷോ സീസണിൽ എല്ലാവരും ഉണ്ടായിരിക്കും.